ഹിജ്റ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിജ്റ കലണ്ടർ ഇസ്ലാമിക് കലണ്ടറിനെ ഹിജ്റ കലണ്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇസ്ലാമിലെ ആരാധനകൾക്ക് സമയക്രമം നടത്തുന്നത് ഹിജ്റ കലണ്ടർ അടിസ്ഥാനമാക്കിയാണ്. നോമ്പ്, ഹജ്ജ്, സകാത്ത് തുടങ്ങിയ ആരാധനകൾ. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റ കലണ്ടർ സ്ഥാപിച്ചത്. ക്രിസ്താബ്ദം 622 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയുടെ അടിസ്ഥാനത്തിലാണ് കാലഗണന നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്ലാമിലെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികാസമായതുകൊണ്ട് ഹിജ്റ തന്നെ മാനദണ്ഡമാക്കുകയായിരുന്നു. അതുവരെ വർഷം കണക്കാക്കിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെയും ആനക്കലഹ സംഭവത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു. ഹിജ്റ കലണ്ടർ ചന്ദ്രൻ്റെ ചലനത്തെ ആസ്പദമാക്കിയാണ് കണക്കാക്കുന്നത്. 12 മാസത്തിൽ 354 ദിവസമാണ് ഒരു ഹിജ്റ കലണ്ടർ. ഖുർആൻ പറയുന്നു, ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. ഹിജ്റ വർഷം സൂര്യവർഷത്തേക്കാൾ 11 ദിവസം കുറവാണ്. ഓരോ മാസവും 29 അല്ലെങ്കിൽ 30 ദിവസങ്ങൾ ഉൾപ്പെടുന്നതാണ് ഹിജ്റ കലണ്ടർ. ഹിജ്റ കലണ്ടറിലെ മാസങ്ങളുടെ എണ്ണം 12 ആണെന്ന് പറഞ്ഞുവല്ലോ. മാസങ്ങൾ ഇവയാണ്: മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖർ, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഗ്രിഗോറിയൻ കലണ്ടർ വെസ്റ്റേൺ കലണ്ടർ എന്നും ക്രിസ്ത്യൻ കലണ്ടർ എന്നും അറിയപ്പെടുന്നു. 1582 പോപ്പ് ഗ്രിഗറി 13-ാമനാണ് ഇത് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൂര്യൻ്റെ കറക്കത്തെ അടിസ്ഥാനമാക്കിയാണിത് കണക്കാക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന കലണ്ടറും ഇത് തന്നെയാണ്. പോപ്പ് ഗ്രിഗോറിയൻ കലണ്ടർ സ്ഥാപിക്കുന്നതിന് മുമ്പ് ജൂലിയൻ കലണ്ടറായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇത് ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇത് പലപ്പോഴും കൃത്യമാകാറുണ്ടായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്രിഗോറിയൻ കാലഘട്ടത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ BC ബിഫോർ ക്രിസ്ത് എന്ന രീതിയിലും ക്രിസ്തുവിന് ശേഷമുള്ള കാലത്തെ AD അന്ന ഡൊമിനി എന്ന രീതിയിലുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. 12 മാസത്തിൽ 365.25 ദിവസങ്ങളാണ് ഉൾപ്പെടുന്നത്. 4 വർഷത്തിലൊരിക്കൽ ഫെബ്രുവരി 29 ദിവസവും മറ്റു വർഷങ്ങളിൽ 28 ദിവസവുമാണ്. ഇത് 0.25 കൃത്യമായി കണക്കാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കണക്കാക്കുന്നത്. ഫെബ്രുവരി ഒഴികെയുള്ള മറ്റു മാസങ്ങളിൽ 30-31 ദിവസങ്ങളാണ് വരുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിലെ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിവയാണ്.